ിന്തിക്കും ആൾക്കാർ എങ്ങനെയൊക്കെ ആകും ആ ആൾക്കാർ ഇങ്ങനൊക്കെ ആകുമോ ആൾക്കാർക്ക് എങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മളെ നിലപാട് ഇങ്ങനെ ചെരിച്ചു വെച്ച് വളച്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് പോകും അതിന്റെ കാര്യം എന്താ പറയുക നമ്മൾ നമുക്ക് പഠിച്ചോ ഇറക്കി തന്നൊരു കിതാബ് ഉണ്ട് അറുനൂറ് ചിറകൾ മലക്ക് ഹിറാഗുഹയിലേക്ക് വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇക്കറ എന്ന് പറഞ്ഞേ ആ ദിവസം മുതൽ ആയിഷാ ബിവിയുടെ വിരിമാറിൽ കിടന്ന് ഇല റഫീഖിൽ ഉന്നതങ്ങളിൽ അറബേ നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു എന്ന് പറയുന്ന നിമിഷം വരെയുള്ള ഇരുപത്തിമൂന്ന് വർഷത്തെ കാലഘട്ടം കൊണ്ട് ഇറക്കിയ ഒരു വേദഗ്രന്ഥമുണ്ട് വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ പോലെ നമുക്ക് തെളിവായ പ്രവാചകന്റെ ചര്യുണ്ട് സുന്ന കമ ിബിൻ ഖുറാനും കൊണ്ട് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ സുന്നത്തും കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് അലാ ഫൈനം അള്ള കൽപ്പിച്ചതുപോലെ തന്നെയാണ് പ്രവാചകൻ കൽപ്പിച്ചാൽ സ്വീകരിച്ചോളീം എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥമുണ്ട് ഇതിൽ നിന്ന് വിരൽ വെച്ച് നോക്കി അത് ഹൃദയത്തിലേക്ക് എടുത്തു വെച്ച് പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വേണം ആ മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ മനുഷ്യനാകും അതിൻ്റെ അർത്ഥം എന്താ നാട്ടുകാരോട് മുഴുവൻ തല്ലുണ്ടാക്കണം എന്നാണോ വീട്ടുകാരോട് മുഴുവൻ ബഹളം ഉണ്ടാക്കണം എന്നാണോ പുഞ്ചിരിച്ചുകൊണ്ട് വിയോജിക്കാൻ നമുക്ക് പറ്റണം വിയോജിപ്പിന്റെ പോയിന്റിൽ ശക്തമായി വിയോജിക്കുമ്പോൾ തന്നെ യോജിക്കാവുന്ന പതിനായിരക്കണക്കിന് പോയിന്റുകളിൽ യോജിക്കാൻ നമുക്ക് സാധിക്കണം ഒരു മരണ വീട്ടിൽ ചെന്നു അവിടെ ഒരുപാട് ആചാരങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് മാറി നമുക്ക് ഇരിക്കാൻ പറ്റണം നമ്മളാ മാറിയിരുത്തത്തില് നമുക്ക് തോന്നാൻ പാടില്ല ഞാൻ അതിൻ്റെ ഒക്കെ ഒരാളാണ് കഴിഞ്ഞു പോയി നേരെ മറിച്ച് വിനയാൻവിതനായിട്ട് മറിച്ച് ഓനെ ഈ മനുഷ്യന്മാർക്കൊക്കെ ഒന്ന് മനസ്സിലായെങ്കിൽ ഇതൊന്നും ഇസ്ലാമല്ല എന്നുള്ളത് ഇവർക്കൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടെങ്കിൽ എന്ന മനസ്സോടുകൂടെ അതിന് വേണ്ടത് എന്താ അറിയോ അവിടെയാണ് ശാന്തമായൊരു മനസ്സ് കിട്ടുന്നത് ചുറ്റുപാടിലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ സ്വസ്ഥായിരിക്കും ദുരന്തങ്ങൾക്ക് പിറകെ ദുരന്തം ജീവിതത്തെ വേട്ടയാടുമ്പോൾ നമ്മൾ സ്വസ്ഥതയിലായിരിക്കും ഒരു ദിവസം ഇന്നോവ കാറിൽ യാത്ര ചെയ്തു പോയ മകനും ഭാര്യയും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒരൊറ്റ ദിവസം ഒന്നിലധികം ആംബുലൻസുകൾ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഇങ്ങനെ നിരന്തരയായി വരുമ്പോഴും ആ വീട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട നമ്മൾ അബോധാവസ്ഥയിലായി ഏതെങ്കിലും ഐ സിയുലാകൂല വണ്ടിയുടെ നിർത്തികൾ വണ്ടി ഇങ്ങോട്ട് നിർത്തി കുട്ടിനെ ഇങ്ങോട്ട് എടുത്ത് കടത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഞാൻ എനിക്കും നിങ്ങൾക്കൊക്കെ അറിയണേ ഒരു എട്ട് പോയിന്റ് എടുക്കണം ചിലത് തിക്രകളാണ് ചിലത് ആയത്തുകളാണ് ഈ ആയത്തുകളൊക്കെ ബോധ്യപ്പെടേണ്ട വിധം ബോധ്യപ്പെട്ടാൽ ചില ബൾബ് ഇങ്ങനെ കത്തും നിങ്ങൾ ഒരു ഇരുട്ട് മുറിയിൽ ഒരു ഇരുട്ട് മുറി ഫുൾ ഇരുട്ടുള്ളൊരു മുറി ആ ഇരുട്ട് മുറിയിൽ നമ്മൾ പോയി സ്വിച്ച് ഇടുമ്പോൾ എന്താ സംഭവിക്കണേ ലൈറ്റ് കത്തിയൊക്കെ കാണാം ഇതേപോലെ എൻ്റെ ഇങ്ങളുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കുറേ സ്വിച്ച് ഇടാണ്ട് ആ സ്വിച്ച് ഇങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ നമ്മളിങ്ങനെ കാണും പിന്നെ ഒന്നും പ്രശ്നമാവില്ല ഇപ്പോൾ ഹറാമായ സമ്പാദ്യം നമുക്കുണ്ടായിക്കൂടാ എൻ്റെ ഒരു പോയിൻ്റ് അതാണ് ാദ്യം നമുക്കുണ്ടായി കൂടാ ഹറാം ഏത് നിലക്കും വരാം നിങ്ങൾ ആലോചിച്ചോളൂ ഏതൊക്കെ നിലക്കാണ് ഞാനുമായി ബന്ധപ്പെട്ട് ഹറാമിൻ്റെ വല്ല മേഖലയുണ്ടോ എന്ന് എങ്കിൽ ആ ഹറാമായ സമ്പാദ്യം ഉണ്ടായിക്കൂടാ എന്നുള്ളത് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ആ ഹറാമായ പരിപാടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹത്തീബ് ഉപദേശിക്കുകയാണ് ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആ വ്യക്തിക്ക് അള്ള വഴി കാണിച്ചു കൊടുക്കും അപ്പൊ ഈ ആയത്ത് ഉൾക്കൊണ്ട് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ ഒന്നും ചിന്തിക്കില്ല അയാളെ ഹറാമിന്റെ പരിപാടിയാണ് നിർത്തും ഹറാമിന്റെ പരിപാടിയാണ് നിർത്തും നിർത്തിയിട്ടോ ഹലാലിന്റെ ഒരു സംവിധാനത്തിന് പോകും ഞാനൊരു സുഹൃത്തിനെ പറ്റി നിങ്ങളോട് പറയാം സൗദി അറേബ്യൽ അൽഹസ എന്ന് പറയുന്ന പ്രവിശ്യയിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തരാണ് ഇത് നമ്മളെ ഷോപ്പാണ് അതും നമ്മളെ ഷോപ്പാണ് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം സംസാരം എത്തി അവസാനം പറഞ്ഞു ഇവിടുത്തെക്കൊരു രീതി എന്താണെന്ന് വെച്ചാൽ ചൈന മാർക്കറ്റിൽ നിന്ന് സാധനം ഇറക്കുമതി ചെയ്യാം ഇറക്കുമതി ചെയ്യുന്ന കമ്പനി തന്നെ ജപ്പാനിനെഴുതിയിട്ട് സീൽ തരും അപ്പം ജപ്പാൻ്റെ സാധന ഏറ്റവും ബുക്ക് ഇതാണ് അപ്പം എനിക്ക് തൗഷ്യതൊക്കെ കിട്ടി ഈ സത്യമൊക്കെ മനസ്സിലായപ്പോൾ ഞാൻ ഞാനത് വേണ്ടാൻ തീരുമാനിച്ചു അപ്പോൾ മുപ്പരൂപ്പരെ ഉദ്യോഗാർത്ഥികൾക്ക് വരുമാനത്തിൽ നിന്ന് കാര്യമായി കൊടുക്കുന്ന ആളാണ് അപ്പോൾ അവരോട് ജോലിക്കാരോട് പറഞ്ഞപ്പോലൊക്കെ വിയോജിച്ചു അദ്ദേഹം കണിശമായി നിന്നു കാര്യങ്ങൾക്ക് കൃത്യമായി നേതൃത്വം നൽകി വർഷാവസാനം കഴിഞ്ഞപ്പോൾ കമ്പനി മൂപ്പർക്ക് ലെറ്റർ അയച്ചു ഈ വർഷം ഈ പ്രവിശ്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനിയുടെ വസ്തുക്കൾ വിറ്റ ആൾ ഇങ്ങളാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ വിറ്റ ആൾ ഇങ്ങളാണ് നിങ്ങളാണ് മഹറജ എന്നുള്ള ആ പോയിന്റ് മനസ്സിൽ തറച്ച് കയറിയപ്പോൾ അയാൾക്കുണ്ടായ തിരിച്ചറിവാണത് അയാൾക്കുണ്ടായ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു അയാൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്തു ഇനി നിങ്ങൾ നോക്ക് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം അപ്പോ അള്ളാഹു ഇത് നമ്മളെല്ലാവരും ചെല്ലുന്നുണ്ട് ഇത് കയറേണ്ട വിധം നെഞ്ചത്ത് കൺ കയറിയാൽ പിന്നെ നമ്മൾ പടച്ചോന് ശപിക്കോ പിന്നെ നമ്മൾ നിലവിളിക്കോ പിന്നെ നമ്മൾ ഞാൻ എന്താ പഠിച്ചോന് ഇങ്ങനെയൊന്ന് ചിന്തിക്കോ പിന്നെ കന്നിമൂലനെക്കുറിച്ച് ആലോചിക്കോ പിന്നെ ഏലസ്വൈക്കല്ലും ചരട് ഉറുക്കും മന്ത്രം ഉണ്ടാവുമോ പിന്നെ അത് ചെയ്യുന്ന പെങ്ങളോട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ നമ്മുടെ അനിയന്റെ മോനോട് നമുക്ക് ബോധ്യപ്പെടുത്തിരിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല വളരെ ക്ലിയറാണ് വിഷയം അല്ലേ